കേരളത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വിശാല കേരള കോൺഗ്രസ് എന്ന പേരിൽ പി ജെ ജോസഫ് ഓടി നടന്ന് ഈ നാട്ടിലെ എല്ലാത്തരം കേരള കോൺഗ്രസിന്റെ വിട്ടുപോയ വിഭാഗക്കാരെയും ചില പാർട്ടികളെ പിളർത്തിയും പോരാത്തതിന് ബി ജെ പിയോടൊപ്പം പോയ എല്ലാ പഴയ നേതാക്കന്മാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് കേരള കോൺഗ്രസിന്റെ വിശാല ഐക്യമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. അതായത് പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും തമ്മിൽ പ്രശ്നം രൂക്ഷമായി പാർട്ടി പിളർന്ന് രണ്ടായപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രബല വിഭാഗമാകാനുള്ള ഒരു ശ്രമമായിരുന്നു പി ജെ ജോസഫ് നടത്തിയത്. പി ജെ ജോസഫിന്റെ ഈ ഇടപെടലിൽ ഫ്രാൻസിസ് ജോർജും ജോണി നെല്ലൂരും ഇതോടൊപ്പം തന്നെ പഴയ പല പ്രമുഖ നേതാക്കന്മാരും കെ എം മാണിയോടൊപ്പം പോകാതെ ഈ പറയുന്ന ജോസഫിനോടൊപ്പം ഒരു വിശാല കേരള കോൺഗ്രസായി നിലയുറപ്പിച്ച ഒരു സാഹചര്യമുണ്ടായി. ആ രാഷ്ട്രീയം കേരളത്തിൽ ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാക്കുമെന്ന് യു ഡി എഫ് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് ചേക്കേറും. ജോസ് കെ മാണി പരാജയപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടാനായിട്ടുള്ള സാഹചര്യമെല്ലാം ഉരുണ്ടുകൂടി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന്, അതായത് വിശാല കേരള കോൺഗ്രസിൽ നിന്ന് അപ്പുറത്തേക്ക് പോയവർക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഇപ്പോ റോഷി അഗസ്റ്റിൻ മന്ത്രിയായി, ആന്റണി രാജു മന്ത്രിയായി. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവരൊക്കെ കേരള കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകുമോ എന്ന് ഇവരോട് തന്നെ ചോദിച്ചാൽ കൃത്യമായി പറയും ഒരു എം എൽ എ ആയി ചിലപ്പോൾ ഒതുക്കപ്പെട്ടേക്കാം. ആന്റണി രാജു ജന്മത്ത് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ വിശാല കേരള കോൺഗ്രസിൽ ചേരാതെ മാറി നിന്ന് ജോസ് കെ മാണി പക്ഷത്തോടൊപ്പവും അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിന്നവർക്കും ഗുണമുണ്ടായിരിക്കുകയാണ്. എന്നാൽ ജോസഫിന്റെ വാക്ക് വിശ്വസിച്ച് ജോസഫും പുതുശ്ശേരി ആയിക്കോട്ടെ, മോൺസ് ജോസഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോണി നെല്ലൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാവരും ഇപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ്. ഈ ജോണി നെല്ലൂർ എങ്ങനെയാണ് കേരള കോൺഗ്രസിൽ വന്നതെന്ന് എല്ലാവർക്കും അറിയാം. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനെ പിളർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ വിശാല കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. സീറ്റ് കൊടുത്തില്ല, പോട്ടെ, വേറെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവി കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. ഇപ്പോ അടിയും പിടിയും ആടിനാശം വെള്ളപ്പൊക്കമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജോസഫ് വിഭാഗം ഇപ്പോൾ യു ഡി എഫിന് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. ഇനി എപ്പോ പിളർപ്പ് എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് ഈ പറയുന്ന വലിയ ആശാന്മാരെയെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോ യു ഡി എഫിന് അധികാരം കിട്ടും, അപ്പോ മന്ത്രിസ്ഥാനം തരാം, കുറച്ചു പേർക്ക് ബോർഡ് കോർപ്പറേഷൻ തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് എല്ലാവർക്കും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത ഈ പറയുന്ന വിശാല കേരള കോൺഗ്രസ് ജോസഫിലേക്ക് കൊണ്ടുവന്നത്. ജോസഫിലേക്ക് കൊണ്ടുവന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചടിയായിരുന്നു. അതായത് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ജോസ് കെ മാണി അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ തന്നെ ചെണ്ട എന്നൊരു തെരഞ്ഞെടുപ്പ് ചിഹ്നം കൊണ്ടാണ് ഇവർ മത്സരിക്കാൻ ഇറങ്ങിയത്. ഇപ്പോ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം നാട്ടിൽ ചെണ്ടയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പഴയ കേരള കോൺഗ്രസിന്റെ ചിഹ്നമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയെങ്കിലും പറയത്തക്ക ഒരു നേട്ടവും ഉണ്ടായില്ല. ഇപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരുടെ എല്ലാം അഡ്രസ്സ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പുതിയ നീക്കം, പാർട്ടിയുടെ പുനഃസംഘടന. പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ജോസഫിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ, അതായത് മോൺസ് ജോസഫ് ഉൾപ്പെടെയുള്ളവരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ നേതാക്കന്മാരൊന്നും തനിക്ക് ഒരു കാലത്തും വെല്ലുവിളിയാകരുത് എന്ന് ജോസഫിനൊരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ നേതാക്കന്മാരെ എല്ലാം പതിയെ ഒതുക്കി ഒതുക്കി മൂലയിലേക്ക് ആക്കാനുള്ള നീക്കം നടത്തി. ഇതിപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, ജോസഫിനോടൊപ്പം നിന്നാൽ ഇനിയുള്ള കാലം പോലും രാഷ്ട്രീയത്തിൽ ഒരു അഡ്രസ്സും ഇല്ലാതെ ഇവരെല്ലാം ഇല്ലായ്മപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എൻ ഡി എയോടൊപ്പം നിന്ന് പാവപ്പെട്ടവരെ പോലും വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജൊക്കെ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. ഫ്രാൻസിസ് ജോർജിനൊക്കെ മോഹന വാഗ്ദാനമാണ് കൊടുത്തിരുന്നത്. ഈ മോഹന വാഗ്ദാനം കൊടുത്തവരെല്ലാം ഇപ്പോൾ വഴിയാധാരമായിട്ടുണ്ട്. എന്നിട്ട് പാർട്ടി പുനഃസംഘടിപ്പിക്കുമ്പോൾ പോലും അവർക്ക് മുകളിലേക്ക് മോൺസ് ജോസഫിനെ പോലുള്ള ചെറിയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജൊക്കെ താങ്ങാൻ കഴിയുന്നത്? പിന്നെ പി സി തോമസിന്റെ കാര്യം പറയാതിരിക്കുകയാണെന്നത്. പി സി തോമസ് ഇതിലേക്ക് വന്നു ചേർന്നത് എൻ ഡി എയുടെ കൂടാരത്തിൽ കടുത്ത അവഗണന നേരിട്ടിട്ടാണ്. ഇതിലോട്ട് വന്നു ചേർന്ന ഉടനെ ഈ ജോസഫിന് പഴയ കേരള കോൺഗ്രസിന്റെ ചിഹ്നം കിട്ടിയെങ്കിലും പി സി തോമസിന് കാര്യമായിട്ടുള്ള ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഈ നിലയ്ക്കിപ്പോൾ കേരള കോൺഗ്രസ് എന്നത് വീണ്ടും ഒരു പിളർപ്പിനും കൂട്ടയടിക്കും ഈ പാർട്ടി നാമാവിശേഷമാകാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കൂട്ടയാടിയാണ് ഇപ്പോ പാർട്ടിയുടെ ഔദ്യോഗിക ഓഫീസ് ഉദ്ഘാടനത്തിനും വലിയൊരു വിഭാഗം വിട്ടുനിൽക്കുകയാണ്. പി ജെ ജോസഫുമായി തെറ്റിപ്പിരിഞ്ഞിട്ട് ഈ തോമസ് ഉണ്ണിയാടനെ പോലുള്ളവരെയും ഫ്രാൻസിസ് ജോർജിനെ പോലുള്ളവർ ഇപ്പോൾ ഇത്തരത്തിലൊരു പാർട്ടിയുടെ ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ
അത് യു ഡി എഫിന് നൽകുന്നത് ശക്തമായ സന്ദേശമാണ്. അതായത് കേരള കോൺഗ്രസ് എന്ന പൊല്ലാപ്പ് അല്ലെങ്കിൽ തലവേദന യു ഡി എഫ് എങ്ങനെയെങ്കിലും അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഗിമ്മിക്സുകളും രാഷ്ട്രീയ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ കൂട്ടയാടി നടക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് സഹിക്കാൻ കഴിയുക? എങ്ങനെയെങ്കിലും ഈ മരണത്തെ ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മരണമായി മാറിയിട്ടുണ്ട് ജോസഫും കൂട്ടരും. നേരത്തെ ജോസ് കെ മാണിയും ജോസഫുമാണ് വലിയ തലവേദന സൃഷ്ടിച്ചതെങ്കിൽ ജോസ് കെ മാണി ഒഴിഞ്ഞുപോയി, അവരിപ്പോൾ അവരുടെ ഭാഗവുമായിട്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ എത്തിപ്പെട്ടു. എന്നാൽ പി ജെ ജോസഫ് ഇവിടെ നിലനിന്നതിന് ശേഷം പി ജെ ജോസഫ് കൊണ്ടുവന്നവരെല്ലാം ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഈ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ അധികാരമില്ലാതെ എങ്ങനെയാണ് അവർക്ക് നിലകൊള്ളാൻ കഴിയുന്നത്? പലർക്കും ഇപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് പോയാൽ കൊള്ളാമെന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജ് ആയിക്കോട്ടെ, ഈ പി സി തോമസ് ആയിക്കോട്ടെ, കോൺഗ്രസിനെ കൊണ്ട് ഈ നാട്ടിൽ ഉപയോഗമില്ല, അല്ലെങ്കിൽ ജോസഫിനെ കൊണ്ട് ഇനി ഗുണമില്ല, ഇതിനോടൊപ്പം നിന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവിയും കൂടി അസ്തമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് എങ്ങനെയും ചാടി എവിടെയൊക്കെ അധികാരം കിട്ടും ആ മേഖലയിലോട്ട് പയ്യെ കരയ്ക്ക് പറ്റാൻ പറ്റുമോ എന്നുള്ള നീക്കം ഇതിനകത്ത് സജീവമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മോൻസ് ജോസഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തോടുകൂടി വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അത് പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ യു ഡി എഫിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ടായിരിക്കുകയാണ്. ജോസഫിനെതിരെ ഒരു വലിയ പടനീക്കം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരു പൊട്ടിത്തെറിയും പിളർപ്പും എല്ലാം കാണാൻ പോവുകയാണ്. കേരള കോൺഗ്രസ് വളരുംതോറും പിളരും, പിളരുംതോറും വളരുമെന്ന് കെ എം മാണി പറഞ്ഞതൊക്കെ ഇപ്പോൾ ഒരു തരത്തിലും പ്രായോഗികമാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതായത് കേരള കോൺഗ്രസ് ഇപ്പോൾ വളരുംതോറും തളരുന്നു, തളരുംതോറും പിളരുന്നു എന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യമാണ് നിലവിൽ കാണാനാകുന്നത്.